ശ്രീകോവിൽ പൂട്ടി. താക്കോൽ താങ്കളുടെ കയ്യിലിരിക്കവേ എങ്ങനെയാണ് കള്ളൻ അകത്തു കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. അറിയില്ലടാ സാർ. എന്തായി കാണിക്കുന്നത്? അയാളൊരു പാവമാണ്. 10-12 വർഷമായിട്ട് ഇവിടുത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മളാരാണാവോ? ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ? പറ എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? കൃഷ്ണ ഭഗവാനെ കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ? പറ എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്ക. ഞാൻ നാലാളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ നാലാളറിയുന്ന മാന്യൻ ആ നാല് വീലുള്ള ജീപ്പിലോട്ട് ഒന്ന് കയറിയാട്ടെ. എന്താ സാറ്, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസന്നെ പൂജാരി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്? ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ. തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ, ഇനി കുറഞ്ഞത് 5-8 കൊല്ലം തനിക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ? ഞാൻ വരില്ല. നടക്കട ചേട്ടൻ. സോറി, നാട്ടുകാര് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിവർത്തിയില്ല. ഇന്ന് 3 പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ 3 പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. കണ്ടില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. ഇത് പണ്ടാരണ്ട് കൊച്ചിയിൽ കോണാൻ മേടിക്കാൻ പോയോ? അതുപോലെ നമ്മുടെ പോക്ക്. എവിടെയായിരുന്നു സാറന്മാര്? കാശും കൊണ്ടുപോയ പാണ്ടികളത്തപ്പണക്കായിരുന്നു. ഇവിടെ നടന്ന പുകല് വല്ലതും അറിഞ്ഞോ? എന്ത് പുകല്? നമ്മുടെ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹം ഇന്നലെ ആരോ അടിച്ചുകൊണ്ടുപോയി. കോടികൾ വിലയുള്ള വിഗ്രഹമാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഒറ്റയ്ക്ക് ആ എസ്ഐയുടെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അമ്പലമുറ്റത്തൊരു നിരത്ത് കഴിഞ്ഞ അയാൾ ഇപ്പൊ പോയേ ഉള്ളൂ. ആ ചിന്നക്കുറുപ്പിനെയും പെണ്ണിനെയും പൊക്കാൻ പോയെന്നാ കേട്ടത്. നിങ്ങൾ സൂക്ഷിച്ചോ. എന്തിന്? നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, ബൈ.